ഹേ ഗായ്സ്, ഞാൻ പല വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള പല കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നാട്ടിലെ പോലെ പണിക്കാരെ വിളിച്ച് ചെയ്യലൊന്നും അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ കുറച്ച് പരിപാടികളിലൂടെ ചെയ്യാൻ പോവുകയാണ്. ഇതെൻ്റെ എന്താണ് പറയുക, ഇത് ഇവിടെ ഡെക്കും പരിപാടിയൊക്കെയുള്ള ഏരിയ ആണ്. ഇവിടെ ഞാനൊരു ബാർബിക്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഡെക്കുണ്ട്, അവിടെ ഒരു ഡെക്കുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തൊരു ഡെക്ക് കൂടെ ചെയ്യാനുള്ളൊരു പരിപാടി ഞാൻ ആലോചിച്ചു. അപ്പോൾ ആ ബാർബിക്യൂ ഏരിയ ഒക്കെ അവിടെ യൂസ് ചെയ്യാം, അവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ചെടിയൊക്കെ ഫിറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഞാനൊരു ഡെക്ക് ചെയ്യണ ഒരുത്തനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ രണ്ട് കൊല്ലം മുമ്പ് ചെയ്ത പോലെയല്ല, ഇപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയി സാധനങ്ങളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്രോപ്പർട്ടി പ്രൈസൊക്കെ വല്ലാതെ കൂടി, ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും അതിനൊപ്പം തന്നെ വല്ലാതെ അങ്ങോട്ട് കൂടി. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും ഭാഗം ചെയ്യുന്നതിന് അവൻ്റെ ഈ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നതിന് ഏതാണ്ട് $4,000 അവൻ പറഞ്ഞത്. $4,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2-3 ലക്ഷം രൂപയാവും എനിക്കിവിടെ മാത്രം ചെയ്യുന്നതിന്. അപ്പം ഞാൻ വിചാരിച്ചു അത്രയും പൈസ മുടക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇവിടെ ഒരു വീഡ് മാറ്റ് എന്ന് പറയും, എന്താണെന്ന് വെച്ചാൽ ഈ പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടി ഒരു മാറ്റ് ഇട്ട് കൊടുത്തിട്ട്, ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, ഇട്ട് കൊടുത്തിട്ട് ഞാൻ പെബിൾസ് ഇല്ലേ, ഇന്നാളെ ഞാൻ പെബിൾസ് എടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾ കണ്ടല്ലോ, പെബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് റോക്കൊക്കെ ഫിറ്റ് ചെയ്ത് വേണമെങ്കിൽ ഒരു വാട്ടർ ഫീച്ചറൊക്കെ വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, നമുക്ക് മേടിച്ചിട്ട് ചെയ്യാം. ആരെങ്കിലും ചെയ്യിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു അവർലി ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യും, അപ്പോൾ അവരെ വിളിക്കൽ ഒരിക്കലും നടക്കില്ല. ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് 10-500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടിയൊക്കെ ഒരു തന്നെ കൂടി ചെയ്യിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് പെട്ടെന്ന് എനിക്ക് തീരുന്ന പരിപാടിയല്ല, ചിലപ്പോൾ 2 ദിവസമെങ്കിലും പിടിക്കും. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവും, ഇത് റോബോട്ടിക് മൂവർ എന്ന് പറയും. ഈ റോബോട്ടിക് മൂവർ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ ലോൺ മൂവിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരുത്തനാണ്. പക്ഷേ ഇവനെ എങ്ങനെയാണ് ഈ പറമ്പ് എങ്ങനെയാണ് ഇവൻ അറിയുന്നത് വെച്ചാൽ, ഈ ബൗണ്ടറിക്ക് ചുറ്റും ഒരു എന്താ പറയുക, ഒരു ലൂപ്പ് വയറ് പോകുന്നുണ്ട്, ഒരു ബൗണ്ടറി വയറ് പോകുന്നുണ്ട്. ആ വയറിൽ അവൻ സെൻസർ ചെയ്തിട്ടാണ് അവൻ ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകാതിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിനടുത്തേക്ക് വന്നിട്ട് വീടിനടുത്തെത്തിയാലും അവൻ റിട്ടേൺ പോകുന്നത് ആ ബൗണ്ടറി ലൈൻ എത്തുമ്പോഴാണ്. അപ്പോൾ ആയം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ സൈഡിൽ കൂടെയൊക്കെ ബൗണ്ടറി ലൈൻ പോകുന്നുണ്ട്. ഞാൻ അത് മാറ്റിയിപ്പം നിങ്ങളെ കാണിക്കുകയാണ്. ഇതാ, ഇതാണ് ഇതിലെ ലൂപ്പ് വയർ എന്ന് പറയും ഇതിന്. ഇത് കണ്ടില്ലേ, ഈ ലൂപ്പ് വയർ ഈ ബൗണ്ടറിക്ക് ചുറ്റും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ ഇവിടെയൊക്കെ ബൗണ്ടറി ലൈൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുളത്തിലേക്ക് പോയി ചാടുവാൻ അപ്പം എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പം ഇതിനെ ആദ്യം മാറ്റുക എന്നുള്ളതായിരുന്നു. ആ സൈഡിലുള്ള ലൂപ്പ് വയർ കൂടി മാറ്റി ഞാൻ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അതായിരുന്നു ആദ്യത്തെ പ്രോസസ്സ്. അത് ഞാൻ എടുത്തു, അതിനെ ഇനി ഡിഗ് ചെയ്ത് ഈ ഭാഗങ്ങളിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഡിഗ് ചെയ്യുമ്പോഴും സൂക്ഷിക്കണം. അത് കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ മൂവർ ഓടാതെ ആവുന്ന ഒരു പ്രശ്നവുമുണ്ട്. അപ്പോൾ കെയർഫുള്ളായിട്ട് വേണം ഡിഗ് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച്. ഇപ്പോൾ ഞാൻ ആ ലോൺ മൂവറിൻ്റെ വീഡിയോ പണ്ടൊരെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി നിങ്ങൾക്ക് അറിയില്ല, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, ആ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആ ലൂപ്പ് വയർ പറഞ്ഞല്ലോ, ലൂപ്പ് വയർ മുഴുവൻ ഞാൻ ഡിഗ് ചെയ്ത് മണ്ണിനടിയിൽ കൂടെ ഇടുകയാണ്. അധികം താഴുന്നില്ല, ഒരു വിരലിൻ്റെ താഴ്ചയിലേക്ക് താത്തി ഇടുകയാണ് അത്. പിന്നെ വളരെ കെയർഫുള്ളായിരിക്കേണ്ടത്, ഏതിലേക്കാണ് ലൂപ്പ് വയർ പോയിരിക്കുന്നത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വല്ല ഡിഗ് ചെയ്യുമ്പം കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോബോട്ടിക് മൂവർ മൂവ് ചെയ്യാതെയാവും. ലൂപ്പ് വയർ ഇട്ടതിന് ശേഷം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡ് മാറ്റ് ഇടുന്ന ഏരിയ ഫുള്ള് ഞാൻ ആ പുല്ല് മുഴുവൻ ഒന്ന് ഉണക്കി കളയാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അവിടെ കിടന്ന് ഗ്രോ ചെയ്യാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ വീഡ് കില്ലർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം വേണം വീഡ് മാറ്റ് ഇടാൻ. വീഡ് മാറ്റ് ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ ടൈം ലാപ്സിൽ ഇട്ടിരിക്കുകയാണ്. ആ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡ് മാറ്റ് മുഴുവൻ തീർന്നു. അപ്പം ഞാനൊരു പുതിയ എണ്ണം മേടിച്ചുകൊണ്ടുവന്നു. ഇതാണ് വീഡ് മാറ്റ് കേട്ടോ, വീഡ് മാറ്റ്. അപ്പം ഞാൻ വേറെ മേടിച്ചുകൊണ്ടുവന്നു, ഇതങ്ങ് വീടാ നമുക്ക്. സെയിം സ്റ്റെപ്പ് തന്നെ എനിക്ക് കിട്ടി. ഒരു 25 മീറ്ററിൻ്റെ റോളാണിത്. അപ്പോൾ ഇതങ്ങ് ഇട്ടിട്ട് പണി തീർക്കാം. ഓക്കെ, വീഡ് മാറ്റ് മേടിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ക്ലിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, മെറ്റൽ ക്ലിപ്സ്. ആ ക്ലിപ്സും കൂടെ മണ്ണിൽ അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ ചിലപ്പം പറന്നു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പ്രോപ്പറായിട്ട് ഇരിക്കണമെങ്കിൽ ക്ലിപ്സ് അടിക്കുകയാണ് നല്ലത്.
ഇവിടെ അങ്ങനെയാണ് കേട്ടോ, എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ബണ്ണിങ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അതാണ് ഏറ്റവും പോയി ഒരു വീടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി ഒത്തിരി സാധനങ്ങൾ അവിടെ പോയാൽ റീസണബിളായിട്ട് സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഏതാണ്ട് വീട് മാറ്റ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ബൗണ്ടറി എന്തെങ്കിലും ഇനി അടുത്തുള്ള പെബിൾസ് കൊണ്ടുവരിക, കുറച്ച് ബ്രിക്കും എല്ലാം കൊണ്ടുവന്ന് സൈഡിൽ വെച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് പരിപാടികളുള്ളത്. പിന്നെ ചെടികൾ ഇത് കഴിഞ്ഞ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് ചെടികൾ വെക്കാൻ പോകുന്നത്. അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, അവിടെയൊക്കെ ചെടി വെക്കാം. അവിടെ കുറച്ച് ചെടി വെക്കാൻ പരിപാടിയുണ്ട്. ഇതൊക്കെയാണ് പരിപാടി. അവിടെ ഒരു മരം മുറിക്കുന്നുണ്ട്. മരം മുറിക്കുന്ന ചെയിൻസോയുടെ ശബ്ദങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ്, കുറച്ച് ചെടിയൊക്കെ ഇവിടെ നട്ടു. ഞാൻ ആ വൈൻ ബാരലുണ്ടായിരുന്നു, അതായിട്ട് ഇറക്കി വെച്ചു. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തട്ടിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾവേസ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. കോൺഫ്ലക്സൻ പരിപാടി അങ്ങനെയുള്ളതൊക്കെയാണ് കഴിക്കാറ്. ഇതൊക്കെ കഴിക്കുക, രണ്ടു മൂന്ന് അവധി ഉണ്ട്, അവധി മുഴുവൻ യൂട്ടിലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പോയിട്ട് ബാക്കി പെബിൾസ് എടുക്കുക, വേറെ ചെടികൾ മേടിക്കുക, പണി വിൽക്കുക. അത് കഴിഞ്ഞ് അടുത്ത പണിയിലേക്ക് കയറാം. ഓക്കെ, ഞാനങ്ങനെ ഒരു ഗാർഡൻ സപ്ലൈസിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഈ ഷോപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. വേറെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡൻ സപ്ലൈസിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ് അവിടെ. അവിടെ തരുന്ന സ്കൂപ്പിൻ്റെ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനായി പോകും പ്രൈസ് കേട്ടോ. ഇവിടുത്തെക്കാലം വില കുറവ് കാണിക്കും, പക്ഷേ സ്കൂപ്പിൻ്റെ സൈസ് വളരെ ചെറുതായിരുന്നു അവിടെ. അത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലായി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു എല്ലാം നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ ഈ വൈറ്റ് വേണ്ടോ, ഈ വൈറ്റ് ചിപ്പാണ് എനിക്ക് താല്പര്യം. പക്ഷേ അതിന് ഹാഫ് സ്കൂപ്പിന് 132 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ ഇട്ടേക്കണ ഒരു ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുക്കാൻ പോകുന്നു. ഇത് $90 ആണ് സ്കൂപ്പിന്. അത് എടുക്കാൻ നമുക്ക്. ഓക്കെ, ഞാൻ ഒരു സ്കൂപ്പ് പോക്കി പോക്കി എന്ന് പറഞ്ഞ സാധനം എടുത്തു. താങ്ക് യു. ഒരു പുള്ളിക്കാരിയാണ് ജെ സി ബി ഓടിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ, പെണ്ണുങ്ങളോ ആണുങ്ങളോ എന്നുള്ള ഒരു എന്താണ് പറയുക, അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എല്ലാ പണിയും എല്ലാവരും എടുക്കും. ഇവർ എനിക്കൊരു ട്രെയിലർ തന്നു റെൻറ്റിന് തന്നിട്ട്, അല്ല റെൻറ്റിനല്ല, ഇത് ഫ്രീ ആണ് കേട്ടോ, നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുത്താൽ മതി. താങ്ക് യു വെരി മച്ച്. കണ്ടില്ലേ പെണ്ണുങ്ങളെ, കണ്ടില്ലേ നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇത്. ഇപ്പോഴത്തെ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു, അങ്ങനെ ആയിരിക്കണം പെണ്ണുങ്ങളൊക്കെ ആ സ്റ്റൈലിലേക്ക് മാറണം. എല്ലാ പണി എടുക്കാനും ആക്റ്റീവായിട്ട് നടക്കാൻ പറ്റണം. ഇവിടെ ആനയുണ്ടെങ്കിൽ ആന വരെ പപ്പന്മാരായിട്ട് പെണ്ണുങ്ങൾ വരും. അങ്ങനെയാണ് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ പെബിൾ എടുത്തു. ഇത് ഇനഫ് എന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ചും കൂടെ വേണ്ട വരും. മിക്കവാറും നോക്കാൻ നമുക്ക്. അങ്ങനെ ആ ട്രെയിലറിൽ കൊണ്ടുവന്ന് മുഴുവൻ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ശരിക്കും ടയറായിട്ടോ, ചെറുതായിട്ട് മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പൊന്നും തോന്നുന്നില്ല, നല്ല ചൂടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ പുള്ളി ഒരു ലോയൽറ്റി കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് തന്നു എനിക്ക്. ഇത്ര പൈസ സ്പെൻഡ് ചെയ്യുമ്പം ഓരോന്ന് പുള്ളി സീൽ ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഒരു $40 കൂടെ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു $20 കൂടെ ഓഫർ കിട്ടും. ഇത് $78 പ്രോട്ടോ ഒരുവിധം കവർ ചെയ്യും. ഇതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഇവിടെ മുഴുവൻ എത്തിക്കാൻ പറ്റും. പക്ഷേ ഒരു സ്കൂപ്പും കൂടെ എടുത്തുകൊണ്ട് വരാം, എന്തായാലും അവധി എടുത്തിരിക്കല്ലേ. അപ്പോൾ ഒരു സ്കൂപ്പും കൂടെ എടുത്തിട്ട് വരാം. കണ്ടോ മഴ പെയ്തു തുടങ്ങി കേട്ടോ, ഇതുണ്ടോ കുളത്തിലൊക്കെ ഉണ്ടോ നിറച്ചും, കണ്ടില്ലേ. ഓക്കെ, ഞാനവിടെ നിന്ന് അടുത്ത സ്കൂപ്പൊക്കെ നിറച്ച് ഇവിടെ ഒരു ഡിമോളിഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെന്ന സംഭവം എന്ന് പറഞ്ഞാൽ പഴയ വീടുകളൊക്കെ പൊളിച്ച് വിൽക്കുന്ന, അതിൻ്റെ ഓരോ പാർട്സും പരിപാടിയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ കുറച്ച് ബ്രിക്ക്, ഈ ബ്രിക്ക് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഈ പെബിൾ തെട്ട് മുമ്പിൽ ഒരു ഹെഡ്ജായിട്ട് വെച്ച് കൊടുക്കാൻ കഴിയും. ഇത് $1 ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ $3-4 കൊടുക്കേണ്ടി വരും. നമുക്കിത് മതി. ഇപ്പോൾ ഇതും കൂടെ മേടിച്ച് ഒരു കുറച്ച് മേടിച്ച് കൊണ്ട് ഗേറ്റ് കൊണ്ടുപോകാൻ വിചാരിക്കുന്നു. ഇതാണ് ഡിമോളിഷൻ ട്രേഡേഴ്സ്. ഞാനങ്ങനെ രണ്ടാമത്തെ സ്കൂപ്പും കൊണ്ട് ഇറക്കി. ആ ബ്രിക്കും ഞാനിവിടെ വെച്ചു, ആ സൈഡിൽ ഇങ്ങനെ വെച്ചു. തികഞ്ഞിട്ടുള്ള 25 ബ്രിക്കാണ് ഞാൻ മേടിച്ചത്. മുഴുവൻ അവിടെ വരെ എത്തിക്കണം. ഒരു നല്ല ഹാർഡ് വർക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഹാർഡ് വർക്കാണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പണിക്കാരനെ വിളിച്ചിട്ട് അവനെ കൊണ്ടാണ് ചെയ്യിക്കുക. ഇവിടെ ന്യൂസിലാൻഡിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ ആ രീതിയിലേക്ക് വരും. ഇവിടെ വരുന്ന എല്ലാ ന്യൂസിലാൻഡിൽ വരുന്ന എല്ലാ മലയാളികളും തന്നെ, എല്ലാ ഇവിടെ ന്യൂസിലാൻഡിൽ നിന്നല്ല, നമ്മൾ ഇവിടെ ഇവരെ കണ്ടാണ് പഠിക്കുന്നത്. ഇവിടുത്തെ ഇംഗ്ലീഷുകാരെ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ കണ്ട് പഠിക്കും.
ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് തന്നെ ഇറങ്ങി പണിയാനും പിന്നെ ഇവിടെ അങ്ങനെ അതിനുള്ള സൗകര്യങ്ങൾ പലതും ഉണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്, ഒരു ഗുണമുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ പലപ്പോഴും നിങ്ങളോടൊക്കെ പറയാറുണ്ട്, എന്താണ് നമുക്കെല്ലാവരും സ്വപ്നം കാണാം. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയും അതിനൊപ്പം നമ്മൾ സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ നമുക്കവിടെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഒത്തിരി പേർക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോണിലും വാട്സപ്പും ഫേസ്ബുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തോരു സമയമാണ് കളയുന്നത്. അതിൽ ആ സമയം വെറുതെ എഴുതി വെച്ചാൽ നമുക്കറിയാം എന്തോരു സമയമാണ് നമ്മൾ വേസ്റ്റായി കളയണമെന്ന് അറിയോ. അതിന് പകരം നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക, അത് അതിൻ്റെ ആ റിസൾട്ട് വരിക, അതൊക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ്. ഞാനിപ്പോൾ ഈ പരിപാടി മുഴുവൻ ചെയ്തു, അതിനുവേണ്ടി ഞാൻ സമയം ചിലവഴിച്ചു, അതിനൊപ്പം തന്നെ ഞാനൊരു വീഡിയോയും കൂടി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവധിയായിരുന്നു. ആ അവധി മുഴുവൻ അത് യൂട്ടിലൈസ് ചെയ്തപ്പോണ്ടല്ലോ മനസ്സിന് കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ, നമുക്ക് മനസ്സിൽ ഇരുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വലുതാണ്. അപ്പം വെറുതെ ഇരുന്ന് കളഞ്ഞില്ല, നമുക്ക് അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അത് മുഴുവൻ നിങ്ങളെ കാണിക്കാൻ പറ്റി എന്നൊക്കെ കണ്ടപ്പം എനിക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ പറയുന്നു. ന്യൂസിലാൻഡ് മല്ലു.